നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? ആ ന്യൂട്ടന്റെ ഒന്നാം ചല നിയമം പരിചയപ്പെട്ടു അല്ലേ. പിന്നെ അതിൽ നിന്ന് ജഡത്തെ എന്താന്ന് മനസ്സിലാക്കി. ടു ടൈപ്സ് ഓഫ് ജഡത്തുണ്ട്, രണ്ട് ടൈപ്പ് ജഡത്തുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷൻ, നിശ്ചല ജഡത്വവും ചലന ജഡത്വവും വന്നു അല്ലേ. അതിന് ഓരോന്നിനുള്ള ഉദാഹരണങ്ങളും മനസ്സിലാക്കി. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം അല്ലേ, റിലേഷൻ ബിറ്റ്വീൻ മാസ് ആൻഡ് ഇനേർഷ്യ. ഇത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവരും ക്ലാസ്സിലേക്ക് വന്നില്ലേ? നമ്മൾ അടുത്ത ക്ലാസ് തുടങ്ങല്ലേ, തുടങ്ങാം. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ചെറിയൊരു ഭാഗം കൂടി എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം നോക്കാം. ഓക്കെ, ഇവിടെ നോക്കി. ഇവിടെ ഞാൻ തുടങ്ങുന്നത് ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ടൊക്കെ ചെയ്ത് നോക്കാം. ഐസ്ക്രീം ബോൾ ഇല്ലേ, രണ്ട് ഒരേപോലത്തെ ഐസ്ക്രീം ബോൾ എടുക്കുക. ഒന്നില് മണൽ നിറക്കുക, ഒന്ന് കാലിയായിട്ടുള്ള ഐസ്ക്രീം ബോളും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പരന്ന പാത്രം എടുക്കുക. ആ പരന്ന പാത്രത്തിൽ അത്യാവശ്യം നല്ല മണലൊക്കെ നിറച്ചിട്ടുള്ളൊരു പരന്ന പാത്രം എടുക്കുക. അത്യാവശ്യം ഒരു ആഴൊക്കെ ഉണ്ടായിക്കോട്ടെ, ആഴമുള്ളൊരു പരന്ന പാത്രം എടുക്കുക. അതിൽ മണൽ നിറക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഐസ്ക്രീം ബോൾ, ഒന്നിന് മണൽ നിറച്ചിട്ടുണ്ട്, ഒന്ന് കാലിയായിട്ടുള്ള ഐസ്ക്രീം ബോളാണ് അല്ലേ, ഈ രണ്ട് ഐസ്ക്രീം ബോളും ഈ ഒരേ ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഈ പാത്രത്തിലേക്ക് വീഴ്ത്തുക, താഴേക്ക് ഇടുക. താഴേക്ക് ഇടുമ്പോൾ ആ പരന്ന പാത്രത്തിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ഒന്ന് പറഞ്ഞു നോക്കൂ. എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ആ എന്തായിരിക്കും, ആഴുണ്ടായിട്ടുണ്ടാവും അല്ലേ. എന്റെ ചോദ്യം, ഏറ്റവും കൂടുതൽ ആഴം ഉണ്ടാക്കിയത് ഇതിൽ ഏത് ഐസ്ക്രീം ബോൾ ആയിരിക്കും? ഐസ്ക്രീം ബോൾ മണൽ നിറച്ച ഐസ്ക്രീം ബോൾ ആണോ അതോ കാലിയായിട്ടുള്ള ഐസ്ക്രീം ബോൾ ആയിരിക്കോ? ഏതായിരിക്കും? ആ മണൽ നിറച്ച ഐസ്ക്രീം ബോളിൽ എന്തിനേയും ആഴം കൂടുതലായിരിക്കും അല്ലേ. കാലിയായ ഐസ്ക്രീം ബോളിലോ ആഴം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഇവിടെ ഒന്ന് ചിന്തിച്ചോക്കും മക്കളെ, ഇവിടെ ആഴം കൂടാനുള്ള കാരണം എന്തായിരിക്കും? ആ അതിന് എന്ത് കൂടുതലാണ്, മാസ് എന്താണ്, കൂടുതലാണ്. അപ്പൊ മാസ് കൂടിയപ്പോൾ ആ വസ്തു ഉണ്ടാക്കുന്ന ആഘാതം അല്ലെ, ആ വസ്തു ഉണ്ടാക്കുന്ന ഇമ്പൽസ് എന്താണ്, കൂടുതലാണ്. അപ്പൊ നമുക്കൊരു കാര്യം എന്താ മനസ്സിലാക്കിയത്, ഈ മാസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ വസ്തു കൊണ്ട് ഉണ്ടാക്കുന്ന ആഘാതവും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അത് ഓക്കെ അല്ലേ? ഓക്കെ ആണ് അല്ലേ. വേറൊരു ഇൻസിഡന്റ് പറയാം. മറ്റൊരു ഉദാഹരണം നമുക്ക് പറയണെങ്കിൽ, ഇപ്പോൾ തോക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ടാവും അല്ലേ. നമ്മുടെ ശരീരത്തിലെ ഏത് വസ്തുവിലാണുള്ളത്, ആ വസ്തുവിനുള്ളിലൂടെ തുളച്ച് കയറുന്നതിൻ്റെ നമുക്ക് അറിയാം അല്ലേ. അപ്പൊ നോക്കേ, ഇത് തുളച്ച് കയറുന്നതിൻ്റെ ആ ഒരു തീവ്രത നമ്മൾ നോക്കുന്നത് ഈ വരുന്ന വെടിയുണ്ടയുടെ വേഗതയെ അനുസരിച്ചിട്ടല്ലേ അല്ലേ. നല്ല വേഗതയിലാണ് അത് വരുന്നതെങ്കിൽ അത് നന്നായിട്ട് എന്തെങ്കിലും തുളച്ച് കയറുന്നുണ്ടാവും. അത് വരുന്ന ചെറിയൊരു വേഗതയിലാണ് തുളച്ച് കയറുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് വേഗത, ഈ വേഗത എന്ത് ചെയ്യുന്നുണ്ട്, ഇതുണ്ടാക്കുന്ന തുളച്ച് കയറുന്നതിൻ്റെ ആ ഒരു ആഘാതത്തെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിനെന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നുണ്ട്, ആ ഇമ്പൽസ് അതിനെന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം. നേരത്തെ തന്നെ നോക്കുക, അപ്പം മണൽ നിറച്ച ഐസ്ക്രീം ബോൾ, അതാണ് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞത്, നല്ല കൂടുതൽ ആഴം ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഇനി നമുക്ക് മറ്റേ ഐസ്ക്രീം ബോൾ നമ്മൾ മാറ്റി നിർത്തണം. ഈ മണൽ നിറച്ച ഐസ്ക്രീം ബോള് ചെറിയൊരു ഉയരത്തിൽ നിന്ന് നമ്മൾ എന്താണ് താഴേക്ക് വിടണം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുഴി ഉണ്ടാക്കും അല്ലേ, ഒരാഴം അതുണ്ടാക്കും. ഇനി നമ്മള് ആ മണൽ നിറച്ച ഐസ്ക്രീം ബോൾ തന്നെ എന്ത് ചെയ്യുന്നത്, അത്യാവശ്യം ഉയരത്തിൽ നിന്ന് എന്ത് ചെയ്യണ് താഴേക്ക് വിടണം ചേരിക്കുക, അതും എന്തുണ്ടായിരിക്കും, കുഴി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇനി ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണേ, ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴ്ത്താണെങ്കിൽ അതും എന്തുണ്ട്, ആഴം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നോക്കുക, ഈ മൂന്ന് കേസിൽ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാക്കിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആഴം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേതായിരിക്കും? ഏറ്റവും ഉയരത്തിൽ നിന്ന് വരുന്ന ബോളല്ലേ, അതിനർത്ഥം എന്താണ്, ഏറ്റവും ഉയരത്തിൽ നിന്ന് വരുന്ന ബോളിന്റെ വേഗത എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെ നോക്കുക, ഒരേ മാസമാണ് അല്ലേ, വ്യത്യസ്ത ഐസ്ക്രീം ബോൾ ഒന്നല്ല. മൂന്ന് കേസിൽ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്, മണൽ നിറച്ച ഐസ്ക്രീം ബോൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരേ ഐസ്ക്രീം ബോളിന് വ്യത്യസ്ത ഉയരത്തിൽ നിന്ന് നമ്മൾ താഴ്ത്തിയപ്പോൾ വ്യത്യസ്ത ആഴാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്, വ്യത്യസ്ത ആഴം കാണാൻ കഴിഞ്ഞത്, വ്യത്യസ്ത ആഘാതമാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാക്കിയിട്ടുള്ളത് ഏറ്റവും ഉയരത്തിൽ നിന്ന് വീഴ്ത്തിയ ഐസ്ക്രീം ബോളാണ് ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാക്കിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഇമ്പൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹൈറ്റ് ഈ ഇമ്പൽസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹൈറ്റ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഉയരത്തിൽ നിന്ന് വരുന്ന വസ്തുവിന്റെ വേഗത എന്താണ് കൂടുതലാണ്, അല്ലെങ്കിൽ വെലോസിറ്റി എന്താണ് കൂടുതലാണ്. വെലോസിറ്റി കൂടുമ്പോ അതുണ്ടാക്കുന്ന ഇമ്പൽസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഈ രണ്ട് ഇൻസിഡന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് കേസ് നമ്മൾ മാസ് കുറഞ്ഞൊരു വസ്തു മാസ് കൂടുതലുള്ള വസ്തു നമ്മൾ ഒരേ ഉയരത്തിൽ നിന്ന് നമ്മൾ താഴെ കിട്ടും അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ആഴം കൂടുതൽ ഉണ്ടാക്കിയത് മാസ് കൂടിയ വസ്തുവാണ് ഉണ്ടാക്കിയത്. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് പ്രവേഗം, ഒരേ മാസമായിരുന്നു അല്ലെ, അതിന്റെ പ്രവേഗത്തെ, ഒരേ മാസമായിരുന്നു അതിന്റെ പ്രവേഗത്തെ അതെന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഉയരത്തിൽ നിന്ന് വീഴുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യുന്നു? കൂടുതൽ ആഴം ഉണ്ടാക്കുന്നു നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നോക്കേ, ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്? ആ മാസവും പ്രവേഗവും എന്ത് ചെയ്യുന്ന ആഘാതത്തെ ആശ്രയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാസവും പ്രവേഗവും കൂടുമ്പോൾ അല്ലെ ആഘാതം എന്തായിരിക്കും? കൂടുതലായിരിക്കും. മാസാന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പൽസ്, ഇമ്പൽസീവ് എന്തെയും കൂട്ടും. നമുക്ക് കാര്യം മനസ്സിലാക്കി. അപ്പൊ നോക്കി, ഏതൊരു ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു എടുത്താലും അത് അതിന്റെ മാസിനെയും പ്രവേഗത്തെയും അത് ആശ്രയിക്കുന്നുണ്ടാവില്ലേ? ആ ചിന്തിച്ചു നോക്കി, എവിടെ ഒരു ബോള് ഉരുണ്ടു പോവാണെങ്കിലും അപ്പൊ ആ ബോളിന്റെ മാസിനെയും അത് അതിന്റെ പ്രവേഗത്തെയും ആശ്രയിക്കും അല്ലേ. അത് ഉണ്ടാക്കുന്ന ആഘാതം ഈ മാസിനെയും അതിന്റെ പ്രവേഗത്തെയും ആശ്രയിക്കും. അപ്പൊ നോക്ക, ഏതൊരു വസ്തു എടുക്കുക, ഏത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു എടുക്കുകയാണെങ്കിലും അത് അതിന്റെ മാസിനെയും അതിന്റെ പ്രവേഗത്തെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട്. ഈ ഒരു സവിശേഷ ഗുണത്തെയാണ് എന്ത് പറയുന്നത്? ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത്. നമ്മൾ എന്താ പഠിച്ചത്? ആക്കം അല്ലെ, ആക്കം അല്ലെങ്കിൽ അതിന് എന്ത് പറയും? മൊമെന്റം എന്ന് പറയും. മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മൂവിംഗ് ബോഡി ഈസ് ദ മൊമെന്റം. അഥവാ ദ പ്രോഡക്റ്റ് ഓഫ് ദി മാസ് ആൻഡ് വെലോസിറ്റി ഈസ് ദ മൊമെന്റം. ഇവിടെ ആക്കം നമ്മൾ കണ്ടെത്തുന്നത് ആക്കത്തെ ആശ്രയിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് അതിന്റെ മാസ്, മറ്റത് അതിന്റെ പ്രവേഗം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പ്രവേഗത്തിന്റെയും മാസിന്റെയും പ്രവേഗത്തിന്റെയും സവിശേഷ ഗുണമാണ് ആക്കം എന്നും പറയാം. കാര്യം എന്താ മനസ്സിലായിട്ടുണ്ടോന്ന് വിചാരിക്കുന്നു. അപ്പൊ ആക്കം നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ആക്കം സമമാണ്, ആക്കം സമമാണ് എന്തൊക്കെയാണ്? ആ മാസ് ഗുണിക്കണം പ്രവേഗം, മാസ് ഗുണിക്കണം പ്രവേഗം. ഇങ്ങനെയാണ് എന്ത് കണ്ടെത്തുക? ആക്കം കണ്ടെത്തുക, അല്ലെങ്കിൽ മൊമെന്റം കണ്ടെത്തുക. മൊമെന്റം ആണെങ്കിൽ മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ക്ലിയർ അല്ലേ? ഇതിന് ഓരോന്നോരോ ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ആക്കത്ത് പി എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, മാസിനെ എം എന്നും പ്രവേഗത്തെ വി എന്നും ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പൊ പി ഈക്വൽ ടു എം വി എന്ന് നമുക്ക് എഴുതാം. പി ഈക്വൽ ടു എം വി, എം എന്ന് വെച്ചാല് മാസ്, വി എന്ന് വെച്ചാല് വെലോസിറ്റി. ഇത്രയും ഭാഗം ഒക്കെയാണോ? ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിന്റെ യൂണിറ്റ് നമുക്ക് കണ്ടെത്തണം. നമുക്ക് പറഞ്ഞൂടെ ഇതിന്റെ യൂണിറ്റ് ആണ് നമുക്ക് അടുത്ത് കണ്ടെത്തേണ്ടത്. യൂണിറ്റ് പറയാമോ? മാസ്, മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ ആക്കത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണെന്ത്? ആക്കത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് ഇതാണ്. നമ്മൾ എന്താ കണ്ടത്? മാസിന്റെ യൂണിറ്റ് ഇൻഡു പ്രവേഗത്തിന്റെ യൂണിറ്റ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അപ്പൊ ആക്കത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം എന്താ നമുക്ക് ചെയ്തുകൂടെ? ആക്കം കണ്ടെത്തിക്കൂടെ? അതിന്റെ യൂണിറ്റ് എന്താന്നുള്ളത് നമ്മള് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ നോക്ക, ആക്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്. ഓക്കെ, ആക്കം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. ഇനി നമുക്ക് ഈ ആക്കവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം പറയുന്നത് വെച്ചാല്, 1000 kg മാസുള്ള ഒരു കാർ 10 m/s പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. ബ്രേക്കുകൾ പ്രവർത്തിച്ച്
5 സെക്കൻഡ് കൊണ്ട് അത് നിശ്ചലമാകുന്നു. എങ്കിൽ കാറിന്റെ ആദ്യ ആക്കം എത്ര, കാറിന്റെ അന്ത്യ ആക്കം എത്ര? ഇവിടെ രണ്ട് ചോദ്യം പറയുന്നുണ്ട്. ആദ്യ ആക്കം കണ്ടെത്താൻ പറയുന്നുണ്ട്, അന്ത്യ ആക്കം കണ്ടെത്താൻ പറയുന്നുണ്ട് അല്ലെ. കാറിന്റെ മാസ് എത്രയാ പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്? 1000 kilogram എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 10 meter per second പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു. ബ്രേക്കുകൾ പ്രവർത്തിച്ച് അത് എന്ത് ചെയ്യുന്നു, 5 സെക്കൻഡ് കൊണ്ട് അത് നിശ്ചലമാകുന്നു. എങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് ആദ്യ ആക്കം കണ്ടെത്തണം, അതുപോലെ അന്ത്യ ആക്കവും കണ്ടെത്തണം. ചെയ്തോക്കല്ലേ, ചെയ്തൂടെ. എ കാർ ഓഫ് 1000 kilogram മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter per second. ഓൺ അപ്ലൈയിങ് ബ്രേക്സ് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 5 seconds. ദെൻ വാട്ട് ആർ ഇറ്റ്സ് ഇനീഷ്യൽ മൊമെന്റം ആൻഡ് ഫൈനൽ മൊമെന്റം? നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് ഫസ്റ്റ് കണ്ടെത്താൻ പറഞ്ഞത് ആദ്യ ആക്കം എത്ര കണ്ടെത്തണം അല്ലേ. നമ്മൾ ആദ്യ ആക്കത്തെ നമ്മള് P1 എന്ന് കൊടുക്കുക. P1 സമമാണ് MV1. മാസിന് എന്തെങ്കിലും മാറ്റം വരുമോ? മാറ്റം വരുമില്ല അല്ലെ. വെലോസിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രവേഗമാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാസ് എത്രയെന്നുള്ളത്, 1000 അല്ലെ. 1000 × ആദ്യത്തെ പ്രവേഗത്തിനാണ് 10 meter per second ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 10000 കിട്ടും അല്ലെ. 10000 യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മളോട് ഒന്ന് അടുത്ത ചോദ്യം എന്താ പറയുന്നത്, P2 കണ്ടെത്താനാ പറഞ്ഞത്. അന്ത്യാക്കം അല്ലെ, MV2 എന്ന് കൊടുക്കാം. എങ്ങനെന്തായിരിക്കും, മാസ എത്ര തന്നെയാണ്, 1000 എന്നറിയാം. ദേ അന്ത്യാക്കം എത്രയാണ്, ബ്രേക്കുകൾ പ്രവർത്തിച്ചത് നിശ്ചലമാകുന്നു, അത് റെസ്റ്റിലേക്ക് വരുന്നു. അപ്പൊ അടുത്ത പ്രവേഗം വെലോസിറ്റി എത്രയായിരിക്കും, 0. വെരി ഗുഡ്, 0 = 0 യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള രണ്ട് ചോദ്യത്തിനൊത്ത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലെ. ആദ്യ ആക്കവും നമ്മൾ കണ്ടെത്തി, അതുപോലെ എന്തും കണ്ടെത്തി, അന്ത്യ ആക്കവും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്, ഒരു ചോദ്യം കൂടി ചെയ്യാം. ചോദ്യം ഇതാണ്, ഭാരം നിറച്ച 12000 kilogram മാസുള്ള ലോറി 12 meter per second പ്രവേഗത്തോടെ ചലിക്കുന്നു. 5 സെക്കൻഡിന് ശേഷം പ്രവേഗം 10 meter per second ആകുന്നു. എങ്കിൽ ലോറിയുടെ ആദ്യ ആക്കം എത്ര, അന്ത്യ ആക്കം എത്ര, ആക്ക വ്യത്യാസം എത്ര, ആക്ക വ്യത്യാസ നിരക്ക് എത്ര? 4 ചോദ്യങ്ങളോട് ചോദിക്കുന്നുണ്ട് അല്ലേ. ചെയ്തൂടെ, ആക്കം കണ്ടെത്താൻ നമുക്ക് അറിയാം അല്ലെ. ആദ്യ ആക്കം കണ്ടെത്താം, അന്ത്യ ആക്കം കണ്ടെത്താം. ഈ അന്ത്യ ആക്കത്തിൽ നിന്ന് ആദ്യ ആക്കം കുറച്ച് നമുക്ക് എന്ത് കിട്ടും, ആക്ക വ്യത്യാസം കിട്ടും. ആക്ക വ്യത്യാസം നിരക്ക് കിട്ടണമെന്നത് ഈ വ്യത്യാസത്തിൽ നിന്ന്, ആക്ക വ്യത്യാസത്തിൽ നിന്ന് സമയം കൊണ്ട് ഹരിച്ച നമുക്ക് എന്ത് കിട്ടും, ആക്ക വ്യത്യാസ നിരക്ക് കിട്ടും. ചെയ്തൂടെ, സിമ്പിൾ അല്ലേ. എല്ലാവരും ഒന്ന് ചെയ്തോക്ക്. ഇനി ഞാൻ ടീച്ചർ ചെയ്യാം. ഇനി നിങ്ങളുടെ ഉത്തരവും എന്റെ ഉത്തരവും ഒരേപോലെയാണെന്ന് നോക്കുക. എ ലോഡഡ് ലോറി ഓഫ് മാസ് 12000 kilogram മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 12 meter per second. ഇസ് ദ വെലോസിറ്റി ബിക്കംസ് 10 meter per second ആഫ്റ്റർ 5 seconds. വാട്ട് ഇസ് ദ ഇനീഷ്യൽ മൊമെന്റം, ഫൈനൽ മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? 4 questions നമുക്ക് ചെയ്യാം. ക്ലിയർ? ഫസ്റ്റ് എന്താ പറഞ്ഞത്, ആദ്യ ആക്കം എത്ര എന്ന് പറഞ്ഞത് അല്ലേ. ആദ്യ ആക്കത്തിൽ P1 എന്ന് കൊടുക്കാം. P1 = MV1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ മാസ എത്രയാണ്, 12000 അല്ലേ. അവിടെ തന്നിട്ട് എന്താണ്, 12000 kilogram എന്നാണ് തന്നിട്ടുള്ളത്. 12000 × ആദ്യത്തെ പ്രവേഗം എത്രയാണ് തന്നിട്ടുള്ളത്, എത്രയാണ്, 12 അല്ലെ. 12, അപ്പൊ നമുക്ക് എത്ര കിട്ടി, 114 യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട് അല്ലേ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അന്ത്യ ആക്കം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. P2 = MV2 അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, 12000 ×
എത്ര സെക്കൻഡായി മാറുന്നു പറയണ്ട് 10 മീറ്റർ പെർ സെക്കൻഡായി മാറുന്നു പറയണ്ട് അപ്പൊ നമുക്ക് അത് കിട്ടോ 20,000 കിട്ടും ഇനി അടുത്തതാണ് എന്താ പറഞ്ഞത് ആകെ വ്യത്യാസം കണ്ടെത്താനാ പറഞ്ഞത് അല്ലേ ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടെത്താനാ പറഞ്ഞത് അപ്പൊ എന്താ മതി പി ടുവിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി പി വണ് മൈനസ് ചെയ്യാം ദെൻ പി ടു മൈനസ് പി വണ് അല്ലേ അപ്പൊ എന്താ ഇതിൽ നിന്ന് മൈനസ് 44,000 20,000 നിന്ന് 44,000 കുറച്ച് നമുക്ക് 24,000 ഉണ്ടാവും അല്ലേ അത് എത്ര ഉണ്ടാവും മൈനസ് 24,000 ഉണ്ടാവില്ലേ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് അന്ത്യാക്കത്തിൽ നിന്നും ആദ്യ ആക്കമാണ് കുറക്കേണ്ടത് അല്ലെ മൈനസ് 24,000 ഉണ്ടാവും ഇനി അടുത്ത എന്താ പറയുന്നത് ആക്ക വ്യത്യാസ നിരക്കാണ് കണ്ടാ മതി ആക്ക വ്യത്യാസ നിരക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ മതി ആക്ക വ്യത്യാസത്തിൽ നിന്ന് ആക്ക വ്യത്യാസം ഹരിക്കണം എന്ത് സമയം അതിനെടുക്കുന്ന സമയം നമുക്ക് ആക്ക വ്യത്യാസം കിട്ടി അല്ലേ മൈനസ് 24,000 എന്ന് കിട്ടി ഇതിൽ നിന്ന് എന്താ എത്ര സെക്കൻഡ് കൊണ്ട് പറഞ്ഞത് 5 സെക്കൻഡാണ് പറഞ്ഞത് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അതായിരിക്കും ആക്ക വ്യത്യാസ നിരക്ക് 5, 20, 4, 40, 8, 5, 40 അല്ലേ മൈനസ് 4,800 എന്ന് കിട്ടും ഇതാണ് എന്ത് ആക്ക വ്യത്യാസ നിരക്ക് ക്ലിയർ അല്ലേ നമ്മളെന്ത് മനസ്സിലാക്കിയത് നിന്ന് ആക്കം എന്താന്ന് മനസ്സിലാക്കി ആക്ക വ്യത്യാസം എങ്ങനെ കണ്ടെത്താന്ന് മനസ്സിലാക്കി ആക്ക വ്യത്യാസ നിരക്ക് എങ്ങനെ കണ്ടെത്താന്നു മനസ്സിലാക്കി അല്ലേ ഇനി ആ ടെക്സ്റ്റ് ബുക്കിൽ അവസാന ഒരു ഭാഗം പറയുന്നുണ്ട് എന്ത് എന്താണ് പറഞ്ഞത് അതിലേ അമ്യൂസ്മെന്റ് പാർക്കുകളില് റൈഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ട് വീണ്ടും അത് എന്ത് ചെയ്യുന്നു മുകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താന്ന് ചോദിക്കണ്ടെ അപ്പൊ എന്തായിരിക്കും മനസ്സിലായില്ലേ എന്താണ് ഈ ആക്കന്നല്ലേ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ആക്കമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഇതിൽ നിന്ന് ഇത് അപ്പൊ ചെറിയൊരു ടോപ്പിക്കാണ് ഈ ക്ലാസ്സിലുള്ളത് അല്ലെ ആക്കം എന്താന്ന് മനസ്സിലാക്കി ആക്ക വ്യത്യാസം നിരക്ക് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ ആക്ക വ്യത്യാസം നിരക്കിലാണ് കിടക്കുന്നത് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം നമ്മൾ പ്രസ്താവിക്കും അപ്പൊ നമുക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പൊ ഇതുവരേക്കും എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരിക പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തറാക്കിയിട്ട് വരിക എന്നാ മാത്രമേ എന്തേയുള്ളൂ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പറഞ്ഞാല് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വരിക ക്ലിയർ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം ഓക്കെ ബൈ